പാർക്കിൻസൺസ് രോഗബാധിതനായ കുടുംബനാഥനായി ഒരു നാടൊന്നാകെ കൈകോർത്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സമാഹരിക്കാനായത് 600,000+ രൂപ. പന്നിക്കോട് പരപ്പിൽ മനോഹരന്റെ ചികിത്സയ്ക്കായാണ് ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ച് പണം സമാഹരിച്ചത്. പാർക്കിൻസൺസ് രോഗബാധിതനായ കുടുംബനാഥനായി ഒരു നാടൊന്നാകെ കൈകോർത്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സമാഹരിക്കാനായത് 600,000+ രൂപ. പന്നിക്കോട് പരപ്പിൽ മനോഹരന്റെ ചികിത്സയ്ക്കായാണ് ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ച് പണം സമാഹരിച്ചത്. ഉണ്ണി കൊട്ടാരത്തിൽ റഹ്മത്ത് പരവരി, ദിൽഷാദ് പരപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് കാരാളിപ്പറമ്പിലെ ബിരിയാണി ചാലഞ്ച് പ്രവർത്തകരായ സിദ്ദിഖും ആഷിം കാരാളിപ്പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പൂർണ്ണ പിന്തുണയുമായി എത്തുകയായിരുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6,500 പേരാണ് ബിരിയാണി വാങ്ങി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. ചലഞ്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഉണ്ണി കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. റഹ്മത്ത് പരവരി, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരീംപഴങ്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ ആയിഷ ചേലപ്പുറത്ത്, ബാബു പൊലുക്കുന്ന്, ഷിഹാബ് മാട്ടുമുറി, രതീഷ് കളക്കുടിക്കുന്ന്, മറിയംകുട്ടി ഹസൻ, ജനകീയ കമ്മിറ്റി വർക്കിംഗ് കൺവീനർ അജ്മൽ പന്നിക്കോട്, മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു, ദിൽഷാദ് പരപ്പിൽ, വിനോദ് കണ്ണാമ്പറമ്പിൽ, അബ്ദുള്ള പാലാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിയാസ് പന്നിക്കോട്, സാഗർ മൻസൂർ, ഷഫീഖ് പരപ്പിൽ, സിദ്ദിഖ് കാരാളിപ്പറമ്പ്, ആഷിം കാരാളിപ്പറമ്പ്, അശോകൻ കാരാളിപ്പറമ്പ്, നിഷാദ് മോണിക്ക, ശ്രീനു, ശ്രീതു തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.